ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർകാതുഹു. ഏഴാം ക്ലാസ് ഫിഖുൽ ഇസ്ലാമിലെ അൽ വഹദത്തുൽ ഹാമിസ് അഞ്ചാമത്തെ പാഠം ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം. എന്താണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലിലുള്ള അവകാശങ്ങൾ? നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. രോഗത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല, മറ്റൊരാൾ മരിച്ചുപോയി. ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. മരണം പോലെ രോഗവും ആർക്കും ഉണ്ടാകാവുന്നതാണ്, അതിന് പ്രായഭേദങ്ങളില്ല. രോഗികളോട് കരുണ കാണിക്കണം. ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാകണം സന്ദർശനം. രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും വെറുപ്പുണ്ടാക്കുന്ന തരത്തിലാകരുത് അത്. ബന്ധുക്കളോട് രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും സഹായം ആവശ്യമെങ്കിൽ നൽകുകയും വേണം. വിലക്കുണ്ടെങ്കിൽ സന്ദർശിക്കരുത്. ഉചിതമായ സമയത്തായിരിക്കണം സന്ദർശനം. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചും അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചും മുഷിപ്പിക്കരുത്. രോഗിയെ മന്ത്രിക്കുകയും അവന് വേണ്ടി ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. അസ്അലുല്ലാഹുൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യഷ്ഫിയക എന്ന് 7 തവണ ദുആ ചെയ്യൽ സുന്നത്താണ്. രോഗിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലും സുന്നത്താണ്. കാരണം രോഗിയുടെ ദുആ ഉത്തരം ലഭിക്കുന്ന ദുആകളിൽ പെട്ടതാണ്. എന്നാൽ ഫാസിഖിനെയും മുബ്തദീനെയും സന്ദർശിക്കാൻ പാടില്ല. പുരുഷൻ അന്യ സ്ത്രീയെ സന്ദർശിക്കലും സ്ത്രീ അന്യ പുരുഷനെ സന്ദർശിക്കലും ഹറാമാണ്. രോഗി മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റ് ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബക്കും വസീയത്തിനും പ്രേരിപ്പിക്കുകയും വേണം. രോഗിയെ സന്ദർശിക്കൽ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും, സ്നേഹബന്ധം ഊഷ്മളമാക്കും, ഹൃദയത്തെ ലോലമാക്കും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗ സന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന്റെ പാപമോചനത്തിന് തേടും. അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അവൻ ചോദിക്കും, റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അള്ളാഹു തആല പറയും, എന്റെ ഒരു അടിമ രോഗിയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ സന്ദർശിച്ചതുപോലെയായി. രോഗം വന്നാൽ ചികിത്സ സുന്നത്താണ്. ഫലപ്രദമായതും ഷർഇൽ ഹലാലായതുമായ ഏതു ചികിത്സാ രീതിയും സ്വീകരിക്കാവുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ചികിത്സ നടത്തുക. വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. അവിടുത്തെ കൈ എന്റെ നെഞ്ചിൽ വെച്ചു. ഞാൻ അതിന്റെ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. സക്കീഫുകാരനായ ഹാരിസ് ബിനു കിൽദയുടെ അടുത്തു ചെല്ലുക. അദ്ദേഹം ചികിത്സ നടത്തുന്ന വ്യക്തിയാണ്. ഷർഇൽ അനുവദനീയമായ മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിക്കാം. ഒരിക്കൽ നിസ്കാരത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തേൾ കുത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ചു വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂന, ഫലക്ക്, നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൈ പൊള്ളിയപ്പോൾ എന്നെയും കൂട്ടി ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ മന്ത്രിച്ചു എന്റെ കയ്യിൽ ഊതി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചതെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചു. അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി ഇഷ്ഫി അന്ത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അന്ത എന്ന മന്ത്രമാണതെന്ന് ഉമ്മ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളെ കുറിച്ച് അതിലൊന്നാണ് രോഗിയായ സന്ദർശിക്കുക. അതിനെ കുറിച്ചിട്ടാണ് പാഠഭാഗത്ത് പറയുന്നത്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നജിബ് കലിമാത്ത് വാഹിദ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ, രോഗിയെ സന്ദർശിക്കൽ ഓർമ്മിപ്പിക്കും എന്തിനെ? എന്തിനെയാണ് അത്? പരലോകത്തെ ഓർമ്മിപ്പിക്കും. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. അപ്പൊ മനസ്സിലാക്കി എഴുതുക. രണ്ടാമത്തത്, രോഗം വന്നാൽ ചികിത്സിക്കുന്നതിൻ്റെ വിധി എന്ത്? എന്താണ്? രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. മൂന്ന്, രോഗികളായ ഫാസിക്കിനെയും മുബ്തദീനെയും സന്ദർശിക്കാമോ? എന്താണ് സന്ദർശിക്കാമോ? ഇവിടെ പാഠത്തിൽ പറയുന്നുണ്ട് ഫാസിക്കിനെയും മുബ്തദീനെയും സന്ദർശിക്കാൻ പാടില്ല. അപ്പൊ സന്ദർശിക്കാമോ ചോദിച്ചാൽ സന്ദർശിക്കാൻ പാടില്ല, അങ്ങനെ എഴുതുക. അടുത്തത്, മരുന്നില്ലാത്ത രോഗഭേദ്, രോഗം ഏതാണ്? വാർദ്ധക്യം. വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ വാർദ്ധക്യം, വാർദ്ധക്യത്തിന് മരുന്നില്ല. അടുത്തത്, രോഗികളെ സന്ദർശിക്കരുത് എപ്പോൾ? എപ്പോഴാണ് രോഗിയെ സന്ദർശിക്കുന്നത് വിലക്കുണ്ടെങ്കിൽ? അതായത് ചില രോഗികൾക്ക് സന്ദർശനം അനുവദിക്കരുത്, ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയും ഡോക്ടർമാർ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, അതായത് വിലക്കുണ്ടെങ്കിൽ സന്ദർശിക്കരുത്. അപ്പം നമ്മുടെ വിലക്കുണ്ടെങ്കിൽ എന്നെഴുതാം. അടുത്ത, നുബൈന സിയാക്ക് സന്ദർഭം എഴുതാം. രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണ വാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. ഇതെന്തായിരുന്നു, എപ്പോഴാണ്, ആരാരോടാണ് പറഞ്ഞത്? പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പറയുന്നുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരാൾ വന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് സന്ദർശിച്ച ശേഷം ആ രോഗിയോട് പറയുകയാണ്, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല, മറ്റൊരാൾ മരിച്ചുപോയി. അപ്പോൾ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണ വാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. അപ്പൊ ആ സന്ദർഭം എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഈ പാരഗ്രാഫാണത്. അടുത്തത്, റബ്ബേ നീ ലോകരക്ഷിതാവല്ലേ? ഇത് ആരെപ്പോഴും സന്ദർഭം, അതിൻ്റെ സന്ദർഭമാണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, അള്ളാഹു തആല ഖിയാമ നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അവൻ ചോദിക്കും, റബ്ബേ നീ ലോകരക്ഷിതാവല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അള്ളാഹു തആല പറയും, എൻ്റെ ഒരു അടിമ രോഗിയാണെന്ന് നിനക്കറിയാമായി, നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ സന്ദർശിച്ച പോലെയായിരുന്നു. അപ്പം ഇതാണ് അവിടെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. എങ്ങനെ വെച്ചാൽ, അള്ളാഹു തആല ഖിയാമ നാളിൽ ഒരടിമയോട് ചോദിക്കുന്നതാണ്, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ അടിമ മറുപടി പറയുന്നതാണ്, റബ്ബേ നീ ലോകരക്ഷിതാവല്ലേ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പം ഈ പാരഗ്രാഫ് മുഴുവൻ അടയാളപ്പെടുത്തുക, ആ ഭാഗം നന്നായി മനസ്സിലാക്കാനാണ്. എന്നിട്ട് അവിടെ സ്ഥലപരിമിതി കുറച്ചേ ഉള്ളൂ. അപ്പം അതിന് അങ്ങനെ എഴുതുക, അള്ളാഹു തആല ഖിയാമ നാളിൽ അടിമയോട് ചോദിച്ചപ്പോൾ അടിമ പറഞ്ഞതാണ്, റബ്ബേ നീ ലോകരക്ഷിതാവല്ലേ എന്ന്. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. അടുത്തത്, നീ ഹൃദയവേദന അനുഭവിക്കുന്നവരാണ്. ഇത് ആരാരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഞാനൊരു രോഗിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ച് അവിടുത്തെ കൈ എൻ്റെ നെഞ്ചിൽ വെച്ചു. ഞാൻ അതിൻ്റെ തണുപ്പ് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറഞ്ഞതാണ്, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണെന്ന്. അപ്പം അതുവരെ മനസ്സിലാക്കുക. എന്നിട്ട് അത് എഴുതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്, രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ എഴുത്. ഇവിടെ പറയുന്നുണ്ട്, അസ്അലുല്ലാഹിൽ അലീമ റബ്ബുൽ അർശിൽ അലീം ഐ യഷ്ഫിയക എന്ന് 7 തവണ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പം അതുവരെ, അസ്അലുല്ലാഹിൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യഷ്ഫിയക. അപ്പം അത് എഴുതുക.
അടുത്തത് മരണാസന്നനായ രോഗിയെ സന്ദർശിക്കുന്നവൻ എന്തു ചെയ്യാം? എന്തു ചെയ്യണം? നമ്മുടെ പാഠത്തിന്റെ ഏറ്റവും അടി പറയുന്നുണ്ട്, മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റു ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബക്കും വസീയത്തിനും പ്രേരിപ്പിക്കുകയും വേണം. അതാണ് അതിന്റെ ഉത്തരം. രണ്ടിന്റെ ഉത്തരം അതാണ്, രണ്ട്. മൂന്നാമത്തെ ചോദ്യം, രോഗിയെ സന്ദർശിച്ചാൽ ലഭിക്കുന്ന ഒരു നേട്ടം, ഒരു നേട്ടം എഴുതാന്. ഇവിടെ പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും, സ്നേഹബന്ധം ഊഷ്മളമാക്കും, ഹൃദയത്തെ ലോലമാക്കും. ഈ മൂന്നെണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒന്നെഴുതി അവിടേക്ക്. അടുത്തത്, നിസ്കാരത്തിൽ തേള് കുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? എന്തായിരുന്നു ചെയ്തത്? നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂന, ഫലക്ക്, നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. അതുവരെ എഴുതുക. അടുത്തത്, മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചത് എന്ത്? അദ്ഹബിൽ ബഅസ റബ്ബൻ നാസി ഇഷ്ഫി അന്ത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അന്ത. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചത്. അടുത്തത്, ആരാണ് ഫാസിക്ക്, ആരാണ് മുബ്തദി? ആരാണ് ഫാസിക്ക്? ഫാസിക്ക് എന്നതിന്റെ ഉത്തരതാ, വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷങ്ങൾ പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിക്ക്. ഫാസിക്ക് വൻ ദോഷങ്ങൾ ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിക്ക്. അപ്പൊ അതെഴുത അതിന്റെ ആൻസർ. അടുത്തത്, ആരാണ് മുബ്തദി? ഇവിടുന്ന് പറയുന്നതാ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലുള്ള നൂതനാശയക്കാരാണ് മുബ്തദിയുക. നൂതനാശയക്കാർക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. നവീനവാദി, പുതിയ വാദങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്കാണ് മുബ്തദി എന്ന് പറയാം. അപ്പൊ അത് മനസ്സിലാക്കിയത്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലുള്ള നൂതനാശയക്കാരാണ് മുബ്തദിയുക. അടുത്തത്, തഹസീസ് പ്രവർത്തനാണ് രോഗ സന്ദർശനത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പൊ പാഠഭാഗത്ത് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചുരുക്കി എഴുതാം. ഇവിടെ മരണം പോലെ രോഗവും ആർക്കും ഉണ്ടാകാവുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ചുരുക്കി എഴുതാം. അപ്പൊ മരണാസന്നയായ രോഗിയെ എന്ത് ചെയ്യണം, ഏത് രോഗിയെയാണ് സന്ദർശിക്കേണ്ടത്, ഫാസിക്കിനെയും മുബ്തദിനെയും സന്ദർശിക്കാൻ പാടില്ല, രോഗിയുടെ അടുത്ത് ചെന്നാൽ ദുആ ചെയ്യേണ്ട സുന്നത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. പിന്നെ രോഗസന്ദർശനം സാമൂഹ്യ ഉത്തരവാദിത്തമാണ്, അതൊക്കെ പറഞ്ഞിട്ട് ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, രോഗിയെ സന്ദർശിക്കുന്നവൻ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന് പാപമോചനം തേടും. അതൊക്കെ മനസ്സിലാക്കി എഴുതുക. പിന്നെ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ച് അറിയാനാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, മുഹമ്മദ് ബിൻ ഹാത്തിബ്, സഅദ് ബിൻ അബി വക്കാസ്, അപ്പൊ ഇവരെ കുറിച്ചിട്ട് ചരിത്ര ബുക്കുകളും ഇപ്പൊ യൂട്യൂബിലൊക്കെ തന്നെ ഈ പേരുകൾ അടിച്ചാൽ ഇവരെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കുക എല്ലാവരും. അപ്പൊ ഇത്രയാണ് ഈ അഞ്ചാമത്തെ പാഠത്തില് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.